ഓക്കെ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഇ കൊമേഴ്സ് എന്നുള്ള ഫസ്റ്റ് മൊഡ്യൂൾ നമ്മളുടെ കഴിഞ്ഞു ചെറിയ മൊഡ്യൂളാണ് അതിലാകെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ എന്താണ് ട്രഡീഷണൽ കോമേഴ്സ് എന്നും അതേപോലെ ഇ കൊമേഴ്സ് എന്താണെന്നും അതോടൊപ്പം തന്നെ ഇ ബിസിനസ്സും ഇ കൊമേഴ്സും തമ്മിലുള്ള വ്യത്യാസം അതേപോലെ ഇ കൊമേഴ്സിൻ്റെ ലിമിറ്റേഷൻസ് അതിൻ്റെ ബെനഫിറ്റ്സ് ബെനഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഇ കോമേഴ്സ് കൂടാതെ ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് അത് അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ചിൻ്റെ ഇമ്പോർട്ടൻസ് ഓർ ബെനഫിറ്റ്സ് പിന്നെ നമ്മളതിൽ പറഞ്ഞത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ടു ടൈപ്സ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പ്രൈവറ്റ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും പബ്ലിക് ബി ടു ബി എക്സ്ചേഞ്ചസും അതുപോലെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സും ഇത്രയും കാര്യങ്ങളാണ് നമ്മളതിൽ പറഞ്ഞത് അതായത് കൊമേഴ്സ് ഇ കൊമേഴ്സ് കൊമേഴ്സും ഇ കൊമേഴ്സും തമ്മിലുള്ള വ്യത്യാസം ബിസിനസ് ഇ ബിസിനസ്സും ഇ കൊമേഴ്സും തമ്മിലുള്ള വ്യത്യാസം ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് അതിൻ്റെ പ്രാധാന്യം അതേപോലെ തന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ടു ടൈപ്സ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇലക്ട്രോണിക് കൊമേഴ്സിൻ്റെ ബെനഫിറ്റ്സും ലിമിറ്റേഷൻസും പിന്നെ നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ടു ടൈപ്സ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിലുള്ളൂ ഇനി നമ്മൾ അടുത്തത് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കിടക്കുക സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബിസിനസ് മോഡൽസ് ഓഫ് ഇ കൊമേഴ്സ് ആണ് ഇ കൊമേഴ്സിൻ്റെ ബിസിനസ് മോഡൽസ് വ്യത്യസ്ത തരത്തിലുള്ള ബിസിനസ് മോഡൽസ് ഓഫ് ഇ കൊമേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പറയുന്നത് ഇതിൽ പ്രധാനമായിട്ട് നാല് തരത്തിലുള്ള മോഡൽസുകളെ പറ്റിയിട്ടാണ് പറയുന്നത് ഒന്ന് ബിസിനസ് ടു ബിസിനസ് അഥവാ ബി ടു ബി രണ്ടാമത്തത് ബിസിനസ് ടു കൺസ്യൂമർ അഥവാ ബി ടു സി മൂന്നാമത്തത് ബിസിനസ് ടു ഗവൺമെൻറ്റ് അഥവാ ബി ടു ജി നാലാമത്തത് ബിസിനസ് ടു എംപ്ലോയി അഥവാ ബി ടു ഇങ്ങനെ നാല് തരത്തിലാണ് ബിസിനസ് മോഡൽസുകൾ ഉള്ളത് ബിസിനസ് ടു ബിസിനസ് ബിസിനസ് ടു കൺസ്യൂമർ ബിസിനസ് ടു ഗവൺമെൻറ് ബിസിനസ് ടു എംപ്ലോയി ആദ്യത്തെ ബിസിനസ് ടു ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം ബിസിനസ് ടു ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബി ടു ബി ഈസ് ദ മേജർ വാല്യുബിൾ മോഡൽ ഓഫ് ഇ കൊമേഴ്സ് ഇ കൊമേഴ്സിൻ്റെ മേജർ ആയിട്ടുള്ള ഒരു വാല്യുബിൾ മോഡലാണ് ബിസിനസ് ടു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ബിസിനസ് ടു ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബിസിനസ് ടു ബിസിനസ് ഇ കൊമേഴ്സ് ഈസ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ ടു സെപ്പറേറ്റ് ബിസിനസ് ആൻഡ് ഹാസ് ബീൻ ഇൻ എഫക്റ്റ് ഫോർ മെനി ഇയേഴ്സ് രണ്ട് സെപ്പറേറ്റ് ബിസിനസ്സുകൾ തമ്മിൽ കണ്ടക്ട് ചെയ്യുന്നതും ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് കൊമേഴ്സ് മോഡലാണ് ബിസിനസ് ടു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ഇ കൊമേഴ്സ് പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എൻഹാൻസിങ് ആൻഡ് ട്രാൻസ്ഫോമിങ് റിലേഷൻഷിപ്പ് ബിട്വീൻ ആൻഡ് എമംഗ് ബിസിനസ് ബിസിനസ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ എൻഹാൻസ് ചെയ്യുന്നതിനും ട്രാൻസ്ഫോം ചെയ്യുന്നതിനും ഇ കൊമേഴ്സ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു മേഖലയാണ് ഇൻ ഷോർട്ട് ബി ടു ബി ഈസ് എ കൈൻഡ് ഓഫ് ഇ കൊമേഴ്സ് വിച്ച് റെഫേഴ്സ് ടു എ കമ്പനി സെല്ലിംഗ് ഓർ ബൈയിങ് ഫ്രം അതർ കമ്പനീസ് മറ്റൊരു കമ്പനിയിൽ നിന്നും വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റൊരു കമ്പനിക്ക് വിൽക്കുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ് ബി ടു ബി എന്ന് പറയുന്നത് രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ പരസ്പരം ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ സഹായത്തോടു അതായത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടെ ഉൽപ്പന്നങ്ങളെ കൈമാറ്റം ചെയ്യുകയോ കൈമാറ്റം ചെയ്യാൻ മീൻസ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനാണ് നമ്മൾ ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മാരുതി മാരുതി എന്നുള്ള കാർ കമ്പനിക്ക് നിരവധി ടയർ കമ്പനികളുമായിട്ട് എന്തുണ്ടാകാം ഒരു ബിസിനസ് ടു ബിസിനസ് ഡീലിങ്സ് ഉണ്ടാകാം കാരണം മാരുതി കമ്പനി നമ്മൾ പറഞ്ഞു മാരുതി എന്നുള്ള കമ്പനി യഥാർത്ഥത്തിൽ കാർ നിർമ്മിക്കുന്ന കമ്പനിയാണ് പക്ഷേ അതിൻ്റെ പാർട്സുകളും അതുപോലെ തന്നെ അതിൻ്റെ ബോഡി പാർട്സുകളും മാത്രമാണ് കമ്പനി നിർമ്മിക്കുന്നുള്ളൂ അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളായിട്ടുള്ള ടയർ ഇതുപോലെ കാര്യങ്ങളെല്ലാം കമ്പനി എല്ലാം നിർമ്മിക്കുന്നത് അത് മറ്റൊരു കമ്പനിയാണ് നിർമ്മിക്കുന്നത് അപ്പോൾ അനുയോജ്യമായിട്ടുള്ള ടയറ് കമ്പനികളുമായിട്ടൊരു മാരുതി കമ്പനിക്ക് ഇലക്ട്രോണിക് ഡീലിങ്സ് ഉണ്ടാകാം ഇപ്പോൾ എം ആർ എഫ് സിയെറ്റ് ഇതുപോലെയെല്ലാം ടയർ കമ്പനികളുമായിട്ട് ഓൺലൈൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാരുതി കാറുകളുടെ ഓരോ നിർമ്മാണ പ്രക്രിയയിലും ഈ ടയർ കമ്പനിക്കും ഈക്വൽ റോള് അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ എം ആർ എഫ് എന്നുള്ള ടയർ കമ്പനിക്ക് അവരുടെ ടയറുകൾ മാരുതി കാറിന് വിൽക്കാൻ കഴിയുന്നതുകൂടി അവരുടെ ടയറിന് ഡിമാൻഡ് ഉണ്ടാവും അതോടൊപ്പം മാരുതി എന്നുള്ള കമ്പനിക്ക് എം ആർ എഫ് എന്നുള്ള കമ്പനിയുമായിട്ട് ടൈ ടയ്യപ്പ് ഉണ്ടായതോടുകൂടി അവരുടെ കാറുകൾക്ക് ടയർ നിർമ്മാണവും അല്ലെങ്കിൽ ടയർ ഫിക്സ് ചെയ്യലും നടപ്പിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് കൊമേഴ്സ് എന്നുള്ളത് ഇത്തരത്തിൽ രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ രണ്ടും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളാണ് അപ്പോൾ രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ പരസ്പരം അവരുടെ പാർട്സുകളാകാം ഇൻഫർമേഷൻസ് ആകാം ഡോക്യുമെൻസുകളാകാം സപ്ലൈയേഴ്സ് ആകാം അതുപോലെ എന്തു ആകാം സർവീസസ് ആകാം ഇതെല്ലാം കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്നത് രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ അവരുടെ ഇൻഫർമേഷൻസോ ടെക്നോളജിയോ സർവീസസോ ഗുഡ്സോ ഇതെല്ലാം കൈമാറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ സപ്ലൈയേഴ്സോ എല്ലാം ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത് ഇതിനെയാണ് നമ്മൾ ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോണിക് മീഡിയ ഉപയോഗം സാധ്യപ്പെടുത്തുകയാണെങ്കിൽ നമുക്കതിൽ ബിസിനസ് ടു ബിസിനസ് എന്ന് പറയാം സോ ബി ടു ബി ഈസ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ ടു സെപ്പറേറ്റസ് ബിസിനസ്സസ് ആൻഡ് ഹാസ് ബീൻ ഇൻ എഫക്റ്റ് ഫോർ മെനി ഇയേഴ്സ് രണ്ട് സെപ്പറേറ്റ് ബിസിനസ്സുകൾ തമ്മിൽ കണ്ടക്ട് ചെയ്യുന്നതും ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒന്നാണ് ബി ടു ബി ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് ബിസിനസ് ടു കൺസ്യൂമർ അഥവാ ബി ടു സി എന്ന് പറയുന്നത് എന്താണ് ബി ടു സി എന്ന് നോക്കാം ബി ടു സി ഇ കൊമേഴ്സ് കൺസിസ്റ്റ് ഓഫ് ദ സെയിൽ ഓഫ് പ്രൊഡക്ട്സ് ഓർ സർവീസസ് ഫ്രം എ ബിസിനസ് ടു ദ ജനറൽ പബ്ലിക് ഒരു ബിസിനസ്സിൽ നിന്നും ജനറൽ പബ്ലിക്കിലേക്ക് പ്രൊഡക്ട്സുകളോ സർവീസുകളോ സെയിൽസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബി ടു സി ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് പ്രൊഡക്ട്സ് ക്യാൻ ബി എനിത്തിങ് ഫ്രം ക്ലോത്തിങ് ടു ഫ്ലവേഴ്സ് ആൻഡ് ദ പ്രൊഡക്ട്സ് ക്യാൻ ആൾസോ ബി ഇൻടാഞ്ചിബിൾ പ്രൊഡക്ട്സ് സച്ചാസ് ഓൺലൈൻ ബാങ്കിങ് സ്റ്റോക്ക് ട്രേഡിംഗ് എയർലൈൻ റിസർവേഷൻസ് എക്സെട്ര പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാകാം ക്ലോത്തിങ് മുതൽ ഫ്ലവേഴ്സ് വരെയുള്ള എന്ത് പ്രൊഡക്റ്റുകളാകാം അതോടൊപ്പം തന്നെ ഇൻടാജിബിൾ പ്രൊഡക്റ്റുകളായിട്ടുള്ള ഓൺലൈൻ ബാങ്കിങ്ങോ സ്റ്റോക്ക് ട്രേഡിങ്ങോ എയർലൈൻ ഒക്കെ ഇതിൽ ഉൾപ്പെടാം സോ സെല്ലേഴ്സ് ദാറ്റ് യൂസ് ബി ടു സി ബിസിനസ് മോഡൽ സ്കാൻ ഇൻക്രീസ് ദയർ ബെനഫിറ്റ്സ് ബൈ എലിമിനേറ്റിംഗ് ദ മിഡിൽ മെൻ മിഡിൽ മെന്നിനെ ഒഴിവാക്കിക്കൊണ്ട് ഓരോ സെല്ലേഴ്സിനും അവരുടെ ബെനഫിറ്റ്സ് ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗ്ഗമാണ് ബി ടു സി ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ടു സി ഇ കൊമേഴ്സ് കൺസിസ്റ്റ് ഓഫ് സെയിൽ ഓഫ് പ്രൊഡക്ട്സ് ഓർ സർവീസസ് ഫ്രം എ ബിസിനസ് ടു ദ ജനറൽ പബ്ലിക് ഒരു ബിസിനസ്സിൽ നിന്നും ജനറൽ പബ്ലിക്കിലേക്ക് പ്രൊഡക്റ്റുകളോ സർവീസുകളോ സെയിൽസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബി ടു സി ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് ബി ടു സി ഇ കൊമേഴ്സ് കൺസിസ്റ്റ് ഓഫ് ദ സെയിൽ ഓഫ് പ്രൊഡക്ട്സ് ഓർ സർവീസസ് ഫ്രം എ ബിസിനസ് ടു ദ ജനറൽ പബ്ലിക് ബിസിനസ്സിൽ നിന്നും ജനറൽ പബ്ലിക്കിലേക്ക് പ്രൊഡക്റ്റുകളോ സർവീസുകളോ ഡയറക്റ്റായിട്ട് സെയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബി ടു സി ഇ കോമേഴ്സ് എന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മൾ ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം ബി ടു സി ഇ കോമേഴ്സ് എന്ന് പറയാം അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ആമസോൺ ഫ്ലിപ്പാർട്ട് ഇബേ ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾ ആണ് നാപ്ടോൾ ഇതെല്ലാം അതിൻ്റെ എക്സാമ്പിളാണ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാകാം ഇതെല്ലാം കൺസ്യൂമറുമായിട്ട് നേരിട്ട് ഓൺലൈനായിട്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കമ്പനികളാണ് പ്രൊഡക്ട്സ് ക്യാൻ ബി എനിത്തിങ് ഫ്രം ക്ലോത്തിങ് ടു ഫ്ലവേഴ്സ് ക്ലോത്തിങ് മുതൽ ഫ്ലവേഴ്സ് വരെ ഉള്ള എന്ത് വേണമെങ്കിലും പ്രൊഡക്ട്സ് അതുകൂടാതെ ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റുകളായിട്ടുള്ള ഓൺലൈൻ ബാങ്കിങ് സ്റ്റോക്ക് ട്രേഡിങ് എയർലൈൻ റിസർവേഷൻസ് എന്നിവയും എന്നിവയുമാകാം സെല്ലേഴ്സ് ദാറ്റ് യൂസ് ബി ടു സി ബിസിനസ് മോഡൽസ് ക്യാൻ ഇൻക്രീസ് നെയർ ബെനഫിറ്റ്സ് ബൈ എലിമിനേറ്റിംഗ് ദ മിഡിൽമാൻ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ മിഡിൽമാൻ ഇല്ലാതെ അല്ലെങ്കിൽ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ബിസിനസ്സിന് കൺസ്യൂമറുമായിട്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയുന്ന ഒരു മാധ്യമമാണ് ഈ ബി ടു സി ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പറയുന്നതാണ് ബിസിനസ് ടു ഗവൺമെൻറ്റ് അഥവാ ബി ടു ജി എന്ന് പറയുന്നത് അതെന്താണ് നോക്കാം ബി ടു ജി റെഫേഴ്സ് ടു ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ഓൺലൈൻ ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് അതായത് ഓൺലൈനായിട്ട് ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ് നടപ്പിലാക്കാൻ വേണ്ടി ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ബി ടു ജി എന്ന് പറയുന്നത് ദിസ് ഈസ് എ ഹ്യൂജ് മാർക്കറ്റ് വിച്ച് മെയിൻലി കവേഴ്സ് എവറിത്തിങ് ഫ്രം ഓഫീസ് സപ്ലൈസ് ടു മിലിറ്ററി എക്യപ്മെൻറ്റ് ഓഫീസ് സപ്ലൈ മുതൽ മിലിറ്ററി എക്യുപ്മെൻറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ഒരു ഹ്യൂജ് മാർക്കറ്റാണ് ബിസിനസ് ടു ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇപ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ബിസിനസിൻ്റെ സഹായങ്ങൾ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം ബിസിനസ് ടു ഗവൺമെൻ്റ് എന്ന് പറയാം ഇപ്പോൾ ഡോക്യുമെൻ്റ്സുകൾ അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഡോക്യുമെൻറ്റുകൾ അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലെല്ലാം ബിസിനസിൻ്റെ സഹായത്തോടു കൂടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഡോക്യൂമെൻറ്റുകളോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസ് എക്വിപ്മെൻസുകളോ അല്ലെങ്കിൽ ഓഫീസ് സപ്ലൈസോ മിലിറ്ററി എക്വിപ്മെൻസ് പോലത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ബിസിനസ് ടു ഗവൺമെൻറ് എന്ന് പറയുന്നത് ബിസിനസ് ടു ഗവൺമെൻറ് വെബ്സൈറ്റ്സ് ഓഫർ ലോവർ കോസ്റ്റ് ആൻഡ് ഗ്രേറ്റർ ചോയ്സ് ടു ദ അഡ്മിനിസ്ട്രേഷൻ അതായത് ചിലവ് കുറഞ്ഞ ഒരു രീതിയാണ് അതോടൊപ്പം തന്നെ ഗ്രേറ്റർ ചോയ്സ് ടു ദ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷൻ ഗ്രേറ്റർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് മേക്ക് ഗവൺമെൻറ് ടെൻഡേർഡ് ഓഫേഴ്സ് മോർ ആക്സസ്സിബിൾ ടു കമ്പനീസ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ടെൻഡേർഡ് ഓഫറുകളും കമ്പനികൾക്ക് ആക്സസ്സുളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് ബി ടു ജി ഡിക്രീസസ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ വിത്ത് റെഫറൻസ് ടു ലൈസൻസസ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ ഡിക്രീസ് ചെയ്യുന്നുണ്ട് സെല്ലിംഗ് പബ്ലിക്കേഷൻ ഓഫ് ഗവൺമെൻറ് ഡോക്യുമെൻ്റ്സ് ഗവൺമെൻറ് ഡോക്യുമെൻറ്റുകൾ പബ്ലിക്കേഷനോട് പബ്ലിക്കേഷനോടു കൂടെ സെല്ല് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ പരസ്യങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ് അഡ്വെർടൈസ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള മാറ്ററുകൾ ഇതെല്ലാം മീഡിയയിൽ കൂടെ മറ്റൊക്കെ പബ്ലിഷ് ചെയ്യാനും അല്ലെങ്കിൽ സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് ഉദാഹരണ പറയുകയാണെങ്കിൽ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഇതുപോലുള്ളതൊക്കെ അതുപോലെ തന്നെ ഗവൺമെൻറ്റ് പദ്ധതികൾ പുതുതായി വന്നിട്ടുള്ള എന്തെല്ലാം ഗവൺമെൻറ്റ് പദ്ധതികളുണ്ടോ അതെല്ലാം ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികളാകാം അല്ലെങ്കിൽ വ്യവസായ മേഖലയുമായിട്ട് ആകാം ഇത്തരത്തിലുള്ള ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ധനകാര്യ മേഖലയായിട്ടാകാം ഇങ്ങനെ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഓരോ മേഖലയിലും വരുന്ന പദ്ധതികൾ ഇതുപോലെ കാര്യങ്ങളൊക്കെ ബിസിനസ്സിൻ്റെ സഹായത്തോടു കൂടെ പൊതുജനങ്ങളിലേക്ക് സെല്ല് ചെയ്യാനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഗവൺമെൻറ്റിനെ സഹായിക്കാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് വരുന്നത് അതോടുകൂടി തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള വെബ്സൈറ്റുകൾക്ക് കോസ്റ്റ് കുറയ്ക്കാനും അഡ്മിനിസ്ട്രേഷൻ ഗ്രേറ്റർ ചോയ്സ് നടപ്പിലാക്കാനും അവർക്ക് കഴിയും പിന്നെ ഗവൺമെൻറ്റിന് വേണ്ട ഹെൽപ്പുകൾ പ്രൊവൈഡ് ചെയ്യുക അവർക്ക് വേണ്ട ഓഫീസ് സപ്ലൈസ് മിലിറ്ററി എക്യുപ്മെൻസുകൾ ഇതെല്ലാം സബ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ പിന്നെ സെല്ലിംഗ് പബ്ലിക്കേഷൻ ഓഫ് ഗവൺമെൻറ് ഡോക്യൂമെൻറ്സ് അതുപോലെ തന്നെ ടാക്സ് റിട്ടേൺസ് ഗവൺമെന്റിലേക്ക് പ്രൊവൈഡ് ഓരോ ബിസിനസ് ബിസിനസ്സാവുമ്പോൾ നമുക്കറിയാം ബിസിനസ് നിർബന്ധമായിട്ടും വർഷാവസാനം ഇൻകം ടാക്സ് റിട്ടേൺസും സെയിൽസ് ടാക്സ് റിട്ടേൺസും ഗവൺമെൻ്റിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ടാക്സ് റിട്ടേൺസ് ഗവൺമെൻറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വെബ്സൈറ്റുകളുടെ സഹായത്തോടു കൂടിയാണ് ആൻഡ് ജനറൽ ഡീലിങ്സ് വിത്ത് ബിസിനസ്സസ് ആൻഡ് പബ്ലിക് ബിസിനസ്സും പബ്ലിക്കുമായിട്ട് ജനറൽ ഡീലിങ്സ് നടപ്പിലാക്കുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെയാണ് നമ്മുടെ ബിസിനസ് ടു എന്ന് പറയുന്നത് അപ്പോൾ ബി ടു ജി റെഫേഴ്സ് ടു സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ഓൺലൈൻ ഗവൺമെൻറ് പ്രൊക്യർമെൻറ്റ് ഓൺലൈൻ ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് നടപ്പിലാക്കാൻ വേണ്ടി ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ബി ടു ജി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിലേക്ക് വേണ്ട സർവീസുകളും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ അതുപോലെ തന്നെ ആവശ്യത്തിന് ഗുഡ്സുകളും പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ ദിസ് ഈസ് എ ഹ്യൂജ് മാർക്കറ്റ് വിച്ച് മെയിൻലി കവേഴ്സ് എവറിതിങ് ഫ്രം ഓഫീസ് സപ്ലൈസ് ടു മിലിറ്ററി എക്യുപ്മെൻറ് ഓഫീസ് സപ്ലൈ മുതൽ മിലിറ്ററി എക്യുപ്മെൻ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ഒരു ഹ്യൂജ് മാർക്കറ്റാണിത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓഫർ ലോവർ കോസ്റ്റ് കുറഞ്ഞ കോസ്റ്റ് മാത്രമേ ഇത് ഓഫർ ചെയ്യുന്നുള്ളൂ അതോടൊപ്പം തന്നെ ആൻഡ് ഗ്രേറ്റർ ചോയ്സ് ടു ദ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷന് ഉയർന്ന ചോയ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഗേ ഗവൺമെൻറ് ടെൻഡേർഡ് ഓഫേഴ്സ് മോർ ആക്സസ്സിബിൾ ടു കമ്പനീസ് ഗവൺമെൻറ്റിൻ്റെ ടെൻഡേർഡ് ഓഫേഴ്സ് കമ്പനിക്ക് മോർ ആക്കി മാറ്റുകയും ഇത് ചെയ്യുന്നുണ്ട് അടുത്തത് പറയുന്നത് ബിസിനസ് ടു എംപ്ലോയി അഥവാ ബി ടു ഇ എന്ന് പറയും എന്താണ് ബി ടു ഇ അഥവാ ബിസിനസ് ടു എംപ്ലോയി എന്ന് നോക്കാം ബിസിനസ് ടു എംപ്ലോയി യൂസസ് ആൻഡ് ഇൻട്രാ ബിസിനസ് നെറ്റ്വർക്ക് വിച്ച് അലൌസ് കമ്പനീസ് ടു പ്രൊവൈഡ് പ്രൊഡക്ട്സ് ഓർ സർവീസസ് ടു ദയർ എംപ്ലോയീസ് അതായത് കമ്പനിക്ക് അവരുടെ പ്രൊഡക്ട്സുകളോ സർവീസുകളോ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യാൻ അലൗ ചെയ്യുന്ന ഒരു ഇൻട്രാ ബിസിനസ് നെറ്റ്വർക്കാണ് ബിസിനസ് ടു എംപ്ലോയി എന്ന് പറയുന്നത് ബിസിനസ് ടു എംപ്ലോയി യൂസസ് ആൻഡ് ഇൻട്രാ ബിസിനസ് നെറ്റ്വർക്ക്

ഒരു ബിസിനസിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രാനെറ്റ് ടെക്നോളജികൾ യൂട്ടിലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ബിസിനസ് ടു എംപ്ലോയി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രാനെറ്റ് ഈസ് ആൻ ഇൻ്റേണൽ നെറ്റ്വർക്ക് ദാറ്റ് യൂസ്ഡ് ഇൻ്റർനെറ്റ് ടെക്നോളജീസ് ഇൻ്റർനെറ്റ് ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻറ്റേർണൽ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഇസ് എ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അതൊരു പ്രൈവറ്റ് നെറ്റ് ഒരു ഓർഗനൈസൈസേഷൻ്റെ തനതായിട്ടുള്ള ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ് ആ ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഓർഗനൈസേഷനിൽ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻറ്റർനെറ്റ് ടെക്നോളജി ഉൾപ്പെട്ടുള്ള ഒരു ഇൻറ്റേർണൽ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻട്രാനെറ്റ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് സം ബി ടു ഇ അപ്ലിക്കേഷൻസ് ആർ ഓൺലൈൻ ഇൻഷുറൻസ് പോളിസി മാനേജ്മെൻറ്റ് അതായത് ഓൺലൈനായിട്ടുള്ള ഇൻഷുറൻസ് പോളിസി പ്രൊവൈഡ് ചെയ്യുക സ്പെഷ്യൽ എംപ്ലോയി ഓഫേഴ്സ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ ഓഫറുകൾ ഇൻസെൻറ്റീവ്സ് എംപ്ലോയി ബെനഫിറ്റ്സ് റിപ്പോർട്ടിംഗ് ഓരോ എംപ്ലോയീസിൻ്റെയും ബെനഫിറ്റുകൾ റിപ്പോർട്ട് ചെയ്യുക ഓൺലൈൻ സപ്ലൈ റിക്വസ്റ്റ് കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് ഡിസമിനേഷൻ ഇതൊക്കെയാണ് പലതരത്തിലുള്ള ബിസിനസ് ടു എംപ്ലോയി വെബ്സൈറ്റുകളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എംപ്ലോയീസിന് അവരുടെ ലീവ് അപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ അവർക്ക് മാനേജ്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മീറ്റിംഗ്സ് ഇതെല്ലാം നമുക്ക് ബിസിനസ് ടു എംപ്ലോയി നെറ്റ്വർക്കിൽ കൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളിൽ കൂടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് അടുത്ത ഒരു തരം എന്ന് പറയുന്നത് ബിസിനസ് ടു ഇ യൂസേഴ്സ് ആൻഡ് ഇൻട്രാ ബിസിനസ് നെറ്റ്വർക്ക് വിച്ച് അലൌസ് കമ്പനീസ് ടു പ്രൊവൈഡ് പ്രൊഡക്ട്സ് ഓർ സർവീസസ് ടു ദയർ എംപ്ലോയീസ് കമ്പനിക്ക് അവരുടെ പ്രൊഡക്ട്സുകളോ സർവീസുകളോ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻട്രാ ബിസിനസ് നെറ്റ്വർക്കാണ് ബിസിനസ് ടു എംപ്ലോയി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ഇൻട്രാനെറ്റ് ടെക്നോളജീസ് ടു ഹാൻഡിൽ ആക്ടിവിറ്റീസ് ദാറ്റ് ടേക്ക് പ്ലേസ് വിത്തിൻ എ ബിസിനസ് ഒരു ബിസിനസിൻ്റെ ഉള്ളിൽ തന്നെ ആക്ടിവിറ്റികൾ ടേക്ക് പ്ലേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ടെക്നോളജിയാണിത് ആൻഡ് ഇൻട്രാനെറ്റ് ഈസ് എ ഇ നെറ്റ്വർക്ക് ദാറ്റ് യൂസ്ഡ് ഇൻ്റർനെറ്റ് ടെക്നോളജീസ് ഇൻ്റർനെറ്റ് ടെക്നോളജികൾ ഉപയോഗിക്കുന്ന ഒരു ഇൻറ്റേർണൽ നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ബിസിനസ് ടു ഈ എംപ്ലോയി അപ്ലിക്കേഷൻസ് ആണ് ഓൺലൈൻ ഇൻഷുറൻസ് പോളിസി മാനേജ്മെൻറ്റ് സ്പെഷ്യൽ എംപ്ലോയി ഓഫേഴ്സ് എംപ്ലോയി ബെനഫിറ്റ്സ് റിപ്പോർട്ടിങ് ഓൺലൈൻ സപ്ലൈ റിക്വസ്റ്റ് കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് ഡിസമിനേഷൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ നാല് തരത്തിലുള്ള ബിസിനസ് മോഡലുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഒന്ന് ബിസിനസ് ടു ബിസിനസ് രണ്ടാമത്തേത് ബിസിനസ് ടു കൺസ്യൂമർ മൂന്നാമത്തേത് ബിസിനസ് ടു ഗവൺമെൻറ്റ് നാലാമത്തേത് ബിസിനസ് ടു എംപ്ലോയി അപ്പോൾ ബിസിനസ് മോഡൽസ് ഓഫ് ഇ കൊമേഴ്സ് എന്നുള്ള നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ നാല് തരത്തിലുള്ള മോഡൽസുകളെ കുറിച്ചാണ് പറയുന്നത് ബിസിനസ് ടു ബി ടു ബി ബി ടു സി ബി ടു ജി ആൻഡ് ബി ടു ഇ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക Okay, thank you.